ജയശങ്കർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജൂലൈ അഞ്ച് മുൻ മുഖ്യമന്ത്രി കെ കരുണാകരൻ്റെ ജന്മദിനമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ജൂലൈ അഞ്ചാം തീയതിയാണ് കരുണാകരൻ പൂജാതിന് മിഥുന മാസത്തിലെ കാർത്തികയാണ് ലീഡറുടെ ജന്മനക്ഷത്രം കാർത്തികക്കാരൻ കീർത്തിമാനാകും എന്നാണ് പ്രമാണം ശ്രീ കരുണാകരനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ സൽകീർത്തിയും ദുഷ്കീർത്തിയും വേണ്ടതിലധികം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ദുഷ്കീർത്തി നേടിക്കൊടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് രാജൻ എന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയുടെ തിരോധനവും അദ്ദേഹത്തിൻ്റെ ദുരൂഹമായ മരണവും അതുമായി ബന്ധപ്പെട്ടുണ്ടായ വ്യവഹാരവും അതിൽ ശ്രീ കരുണാകരനെ രാജിവെക്കേണ്ടി വന്നത് മറ്റും മറ്റുമായിട്ടുള്ള സംഭവങ്ങളെ അപ്പോൾ കരുണാകരൻ്റെ പതനത്തിനും പിന്നീട് തിരിച്ചുവരവനും ഇടവരുത്തിയ രാജൻ സംഭവമാണ് നമ്മളിവിടെ ചർച്ച ചെയ്ത് ശ്രീ കരുണാകരനെ സംബന്ധം പറഞ്ഞാൽ അദ്ദേഹം കണ്ണൂർ ജില്ലയിലെ ചിറക്കൽ താലൂക്കുകാരനാണ് കണ്ണൂരിൽ നിന്ന് ചിത്രം വല പഠിക്കാൻ തൃശ്ശൂരെത്തിയ കരുണാകരനെ കോൺഗ്രസ്സിൽ ചേർത്ത് വി ആർ കൃഷ്ണ എഴുത്തച്ഛൻ തൊഴിലാളികളെ സംഘടിപ്പിക്കാനായിട്ട് അയച്ചത് പനമ്പുള്ളി വരും തൃശ്ശൂരെ അന്ന് പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകളെല്ലാം കമ്മ്യൂണിസ്റ്റുകാരുടെ നിയന്ത്രണത്തിലുള്ളതായിരുന്നു അവിടെ പോയി കോൺഗ്രസിൻ്റെ ഐ എൻ ഡി യു സി രൂപീകരിക്കാൻ ശ്രമിച്ചതുകൊണ്ട് കരുണാകരന് കരിങ്കാലി കരുണാകരൻ എന്നൊരു മാറാ കിട്ടി അവിടെയാണ് ദുഷ്കീർത്തിയുടെ ആരംഭം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ചിൽ തൃശ്ശൂർ മുനിസിപ്പാലിറ്റിയിലേക്കാണ് അദ്ദേഹം ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുന്നത് പിന്നീട് നാൽപ്പത്തി എട്ടിൽ കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു കൊച്ചി പിന്നെ തിരുക്കൊച്ചി ആയപ്പോൾ അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭാ അംഗമായി അമ്പത്തി രണ്ടിലും അൻപത്തിനാലിലും അദ്ദേഹം തിരുക്കൊച്ചി നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഐക്യകേരളം രൂപീകൃതമായതിനു ശേഷമുള്ള ആദ്യത്തെ തിരഞ്ഞെടുപ്പിൽ കരുണാകരൻ തൃശ്ശൂർ മണ്ഡലത്തിൽ മത്സരിച്ച് തോറ്റുപോയി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അദ്ദേഹത്തിൻ്റെ സീറ്റ് തന്നെ കിട്ടിയില്ല അറുപത്തഞ്ചിൽ അദ്ദേഹം വീണ്ടും മത്സരിച്ചു ജയിച്ചു പക്ഷേ അന്ന് നിയമസഭ കൂടിയില്ല അതുകൊണ്ട് എം എൽ എ സ്ഥാനം കിട്ടിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിലാണ് കരുണാരൻ്റെ മുന്നേറ്റത്തിൻ്റെ തുടക്കം ഉണ്ടാകുന്നത് അറുപത്തേഴിൽ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒമ്പത് അംഗങ്ങൾ ഒരാളെ ഒമ്പത് നിയമസഭാ അംഗങ്ങളെ ജയിച്ചുള്ളൂ കോൺഗ്രസ്സിൽ നിന്ന് അതിൽ കരുണാരനായിരുന്നു പാർട്ടി ലീഡർ അങ്ങനെ പ്രതിപക്ഷ നേതാവ് എന്ന ഒരു നിലയിൽ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു ഇ എം എസിൻ്റെ മന്ത്രിസഭ തകർന്ന് ബദൽ മന്ത്രിസഭയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബറിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടന്നു അവിടെ കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റ എങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം സി അച്യുതമ്മനോന് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചു കരുണാകരനും സംഘവും നിയമ മന്ത്രിസഭയിൽ ചേർന്നില്ല കോൺഗ്രസ് ഒരു കൊല്ലം കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് സെപ്റ്റംബറിലാണ് കോൺഗ്രസ് അംഗങ്ങൾ മന്ത്രിസഭയിൽ ചേർന്നത് അന്ന് ശ്രീ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി സത്യത്തിൽ ശ്രീ കരുണാകരൻ ആഭ്യന്തരമന്ത്രിയാകാൻ ആയ സമയം തീരെ ശരിയല്ല കാരണം എന്താ വെച്ചാൽ വളരെയധികം രാഷ്ട്രീയ പ്രക്ഷുബ്ധത നൽകുന്ന ഒരു കാലഘട്ടമായിരുന്നു ദൈനംദിന അടിസ്ഥാനത്തിൽ അക്രമ സംഭവങ്ങൾ കത്തിക്കുത്ത് പോലീസിൻ്റെ ലാത്തിചാർജ് വെടിവെപ്പ് ഇത് ആസിഡ് ബൾബ് ആക്രമണം ഇതൊക്കെ നിത്യ സംഭവങ്ങളായിരുന്നു ആ സന്ദർഭത്തിലാണ് കരുണകരൻ മുഖ്യമന്ത്രിയായത് പിന്നെ പോരാത്തിന് നെക്സലൈറ്റ് ആക്രമണം തലശ്ശേരിയിലെ വർഗീയ കലാപം ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ ദൈനംദിന അടിസ്ഥാനത്തിൽ പോലീസിൻ്റെ ബലപ്രയോഗവും ഇതിൻ്റെയൊക്കെ ചീത്തപ്പേര് കരുണാരന് കിട്ടുന്ന ഒരു അന്തരീക്ഷം നിലകും അങ്ങനെ ഇതിൻ്റെ ഒരു മൂർധന്യത്തിലെത്തി നിൽക്കുമ്പോഴാണ് എഴുപത്തഞ്ച് ജൂൺ മാസത്തിൽ ജൂൺ ഇരുപത്തഞ്ചാം തീയതി രാത്രി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിൻ്റെ ഒരു ഡിഫാക്റ്റോ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞ കരുണാരനായിട്ട് മാറി കാരണം ആഭ്യന്തര വകുപ്പിനാണ് പരമപ്രാധാന്യം ആഭ്യന്തര ഈ അടിയന്തരാവസ്ഥ നടപ്പാക്കുന്ന ഉത്തരവാദിത്വം കരുണാരനും അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള പോലീസും ഏറ്റെടുത്തു അതേ തുടർന്ന് ഒരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു അതിൽപ്പെട്ട ഒന്നാണ് രാജൻ്റെ തിരോധാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ച് മാസം ഒന്നാം തീയതി രാത്രിയാണ് രാജൻ എന്ന എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയാണ് കോഴിക്കോട് ആർ ഐ സിയുടെ ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ആ ദിവസം തന്നെ ഈ കക്കയത്ത് ഉള്ള ഒരു പോലീസ് ക്യാമ്പിൽ വെച്ച് രാജൻ മർദ്ദനമേറ്റു മരിച്ചു എന്നാണ് കരുതപ്പെടുന്നത് കായണ്ണ പോലീസ് സ്റ്റേഷൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് നെക്സ്ലൈറ്റ് ബന്ധം ആരോപിച്ചാണ് രാജനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് രാജന് രാജൻ്റെ സഹപാഠിയായ ജോസഫ് ചാലി എന്ന വിദ്യാർത്ഥിയെയുമാണ് ആർ ഇ സിയുടെ ഹോസ്റ്റലിൽ നിന്ന് പോലീസ് കൊണ്ടുപോയത് കൊണ്ടുപോയാനൊക്കെ സാക്ഷികളുണ്ട് എന്ന് മാത്രമല്ല ആർ ഇ സിയുടെ അന്നത്തെ പ്രിൻസിപ്പളായിരുന്നാൾ പ്രൊഫസർ ബഹാബുദ്ദീൻ ഈ വിവരം കത്ത് മുഖേന രാജൻ്റെ പിതാവ് ഈച്ചരവാര്യരെ അറിയിച്ചു ഈച്ചരവാരുടെ കയ്യിൽ ആ കത്തുണ്ടായിരുന്നു പക്ഷേ അതെവിടെയൊന്ന് നഷ്ടപ്പെട്ടുപോയി പിന്നീട് ഈച്ചരവാര്യർ എന്ന് പറഞ്ഞ പിതാവ് തിരുവനന്തപുരത്തെ എല്ലാ സർക്കാർ ഓഫീസുകളും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സും കയറിയിറങ്ങി നടക്കുകയാണ് മകനെക്കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടുമോ എന്നന്വേഷിച്ച് അദ്ദേഹം അച്യുതമേനെ കാണുന്നു കരുണാരനെ കാണുന്നു ആ മറ്റ് പല ആളുകളെയും കാണുന്നു പല രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നു അന്ന് രാജ്യസഭാംഗമായിരുന്ന വിശ്വനാഥമേനെ കൊണ്ട് ഈ വിഷയം ഡൽഹിയിൽ ഉന്നയിപ്പിക്കാൻ ശ്രമിക്കുന്നു പല രീതിയിലുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ കുറിച്ച് യാതൊരു അറിവും കിട്ടുന്നില്ല അച്യുതമേനോനും കരുണാരനൊക്കെ അദ്ദേഹത്തിന് വ്യക്തിപരമായി അറിയാവുന്നവരാണ് എന്ന് മാത്രമല്ല ശ്രീ ഈശ്വരവാചർ മഹാരാജ് കോളേജിൽ പിന്നീട് കോഴിക്കോട് ഗവൺമെൻറ് കോളേജിലൊക്കെ ഹിന്ദി പ്രൊഫസറായിരുന്ന ആളാണ് അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് തൃശ്ശൂരിനടുത്ത് തിരുവള്ളക്കാവാണ് അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം അദ്ദേഹം പല രീതിയിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും മകനെക്കുറിച്ച് യാതൊരു അറിവ് കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോൾ എഴുപത്തേഴ് ജനുവരിയിൽ അടിയന്തരാവസ്ഥയിൽ അയവ് വരുത്തുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നു തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ അദ്ദേഹം പല രീതിയിൽ ശ്രമിക്കുന്നുണ്ട് കരുണാരം മത്സരിക്കുന്ന മാള നിയോജക അദ്ദേഹം പോയി ഇതിനെക്കുറിച്ച് തിരക്കുന്നുണ്ട് അദ്ദേഹം ചില നോട്ടീസ് അടുപ്പിച്ച് വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടും നടക്കുന്നില്ല അടിയന്തരാവസ്ഥ പിൻവലിച്ച ഉടനെ അടിയന്തരാവസ്ഥ കാലത്ത് മൗലികാവകാശങ്ങൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് റിട്ട് ഹേബിയസ് കോർപ്പസ് അടക്കമുള്ള റിട്ടുകളൊന്നും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ നിലനിൽക്കുകയില്ല അതുകൊണ്ട് ആ സമയത്ത് കേസ് കൊടുക്കാൻ പറ്റുകയില്ല അടിയന്തരാവസ്ഥ പിൻവലിച്ച ഉടനെ ഈശ്വര വാര്യർ ഹൈക്കോടതിയെ സമീപിക്കാൻ പോലീസ് കസ്റ്റഡിയിലെടുത്ത എൻ്റെ മകൻ രാജനെ വിട്ടുകിടണം എന്നാവശ്യപ്പെട്ടു അദ്ദേഹം കോടതിയെ സമീപിക്കുന്നു അവിടെയും ഈ വിധിയുടെ ഒരു കളിയുണ്ട് അന്ന് ശ്രീ ഗോപാല നമ്പ്യാരാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ന്യായ പ്രകാരം ഈ കേസ് ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിലോ അല്ലെങ്കിൽ ജസ്റ്റിസ് ബാലകൃഷ്ണ ഏറാടിയുടെ ബെഞ്ചിലോ ആണ് ചെല്ലണ്ടത് അന്ന് ഈ പറഞ്ഞ രണ്ടുപേരും ലീവായതുകൊണ്ടോ എന്തോ ഇത് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പൂറ്റിയുടെ ബെഞ്ചിലാണ് ചെന്നത് സുബ്രഹ്മണ്യം പൂറ്റി വളരെ വ്യക്തമായ മാർസിസ്റ്റ് പശ്ചാത്തലമുള്ള ആളാണ് ഇ എം എസ് മന്ത്രിസഭയുടെ സമയത്ത് അദ്ദേഹം അഡ്വക്കേറ്റ് ജനറൽ ആയിരുന്നു അതിനുശേഷവും അദ്ദേഹം ഒരു സി പി എം കാരനായിട്ടാണ് അറിയപ്പെട്ടത് എന്ന് മാത്രമല്ല ജോലിയിൽ നിന്ന് വിരമിച്ചതിന് ശേഷം ശ്രീ സുബ്രഹ്മണ്യം പോറ്റി എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുക പോലും ഉണ്ടായിരുന്നു അങ്ങനെയുള്ള സുബ്രഹ്മണ്യം പോറ്റിയുടെ ബെഞ്ചിൽ ഈ കേസ് എത്തുകയും സുബ്രഹ്മണ്യം പോറ്റിയും വി ഖാലിദും ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വിശദമായി വാദം കിട്ടും ഈ എഞ്ചിനീയറിങ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന ബഹാബുദ്ദീൻ അടക്കമുള്ള ആളുകൾ ഈശ്വര പറഞ്ഞവർക്ക് അനുകൂലമായിട്ട് മൊഴി കൊടുത്തു എന്ന് മാത്രമല്ല മറ്റ് ജില്ലാ സാക്ഷികളൊക്കെ ഉണ്ടായിരുന്നു കെ രാജൻ എന്ന ഒരു സാക്ഷി കോടതിയിൽ വന്ന് കൊടുത്ത മൊഴി അനുസരിച്ച് രാജനെ കക്കയം ക്യാമ്പിലിട്ട് ഉരുട്ടുന്നത് കണ്ടു എന്നാണ് പറഞ്ഞത് അതോടുകൂടി ഈ കേസിന് വലിയ വാർത്താ പ്രാധാന്യം കൈവന്നു ദൈനംദിന അടിസ്ഥാനത്തിൽ നമ്മുടെ മാതൃഭൂമി മലയാള മനോരമ ദേശാഭിമാരി കേരളകൗമുബിയൊക്കെ രാജൻ കേസിനെ കുറിച്ച് വാർത്തകൾ കൊടുക്കാൻ തുടങ്ങി രാജൻ എന്ത് സംഭവിച്ചു എന്ന ഉത്കണ്ഠ എല്ലായിടത്തും നിറഞ്ഞു തന്നു രാജന് അന്ന് കോടതിയിൽ ഈശ്വര വേണ്ടി അന്ന് കോടതിയിൽ ഹാജരായത് പ്രമുഖ അഭിഭാഷകനായ എസ് ഈശ്വരയ്യരും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു വലിയ അഭിഭാഷക വ്യാഘരമായി പരിലസിക്കുന്ന അഡ്വക്കേറ്റ് രാംകുമാറും ആയിരുന്നു സർക്കാരിന് വേണ്ടിയിട്ട് അന്നത്തെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ ടി സി എൻ മേനോൻ അപ്പീർ ചെയ്തു കേസ് ഘോരമായിട്ട് വാദിച്ചു അപ്പോൾ ഇതിൽ റിട്ട് ഓഫ് കെ കോർപ്പസ് ഇഷ്യൂ ചെയ്യാൻ അധികം ഹൈക്കോടതിക്ക് അധികാരമുണ്ടോ എന്ന ചോദ്യമാണ് കോടതിയുടെ വന്നത് ആ ഘട്ടത്തിൽ ആദ്യ ഘട്ടത്തിൽ തന്നെ ഇത് രാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല എന്നൊരു നിലപാടാണ് ഈ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയും പോലീസ് ഐ ജിയും ക്രൈംബ്രാഞ്ച് ഡി ഐ ജി ഇവർ മൂന്ന് പേരായിരുന്നു ആ ആദ്യത്തിൽ ഇതിൽ എതിർ കക്ഷികളായിട്ട് കൊണ്ടുവരുന്നത് ഇങ്ങനൊരു നിലപാട് ഇവർ കൈക്കൊണ്ടപ്പോഴാണ് കരുണാകരനെയും അതുപോലെ ക്രൈംബ്രാഞ്ച് എസ് പി ആയിരുന്ന കെ ലക്ഷ്മണയെയും കൂടിയും ഇതിലെതിർകക്ഷികളായിട്ട് കൂട്ടിച്ചേർത്ത് കരുണാകരനും ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചു രാജൻ എന്ന് പറഞ്ഞ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടേയില്ല ഇങ്ങനെ ഒരാൾ ഉണ്ടായിട്ടേയില്ല എന്ന നിലപാട് കൈക്കൊണ്ടു പക്ഷേ ഹൈക്കോടതി ഈ സത്യവാങ്മൂലങ്ങളെല്ലാം അവിശ്വസിക്കുകയും രാജനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു എന്ന് വളരെ ഖണ്ഡിതമായ ഒരു ഫൈൻഡിങ്ങിലെത്തുകയും ചെയ്തു എന്ന് മാത്രമല്ല രാജനെ നിശ്ചിത തീയതിയിൽ കോടതിയിൽ ഹാജരാക്കണം എന്ന് കൽപ്പിക്കുകയും അത് സർക്കാരിന് സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയായിരുന്നു അത് ഏപ്രിൽ പതിമൂന്നാം തീയതിയാണ് ഈ വിധി വന്നത് അപ്പോൾ കരുണാരൻ മുഖ്യമന്ത്രിയായിട്ട് കഷ്ടിച്ചു ഒരു മാസമായിരുന്നു ഒരു മാസം തന്നെ ആയിട്ടില്ല ഒരു മാസം മാസമാകുന്നതിന് മുമ്പാണ് ഈ വിധി വന്നത് ഇത് സത്യത്തിൽ അന്നത്തെ ഐക്യമുന്നണി സർക്കാരിൻ്റെ അടിത്തറ ഇളക്കിയ ഒരു സംഭവമാണ് മാത്രവുമല്ല ജസ്റ്റിസ് പോറ്റി അതിനകത്ത് ഒരു പരാമർശവും കൂടി നടത്തി അതെന്താ വെച്ചാൽ ഈ സത്യം തുറന്നു പറയുന്നതിനല്ല സത്യം മൂടി വെക്കുന്നതിനുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയുടെ സത്യവാങ്മൂലത്തിലുള്ളത് എന്ന് അതിൻ്റെ അർത്ഥം കേരള മുഖ്യമന്ത്രി ഹൈക്കോടതിയിൽ സത്യം മൂടി വെക്കുകയും അസത്യം പറയുകയും ചെയ്തു എന്നുള്ളതാണ് ഇത് വലിയ ഒരു വിവാദമായിട്ട് മാറുകയും കരണകരൻ രാജിവെക്കണം എന്ന ആവശ്യം ആളിപ്പെടുകയും ചെയ്തു സത്യത്തിൽ ഒരു പരാമർശത്തിൻ്റെ പേരിൽ മുഖ്യമന്ത്രി രാജിവെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല പക്ഷെ അന്നത്തെ ഒരു പ്രത്യേക സാഹചര്യം നമ്മൾ ഓർക്കണം കാരണം ഇന്ദിരാഗാന്ധി തെരഞ്ഞെടുപ്പ് തോറ്റ് ഒന്നും ഒന്നും അല്ലാത്ത അവസ്ഥയിലേക്ക് ഇന്ദിരാഗാന്ധിയും സഞ്ജയ് ഗാന്ധിയും ഒക്കെ തോറ്റത് അലഹബാദ് ഹൈക്കോടതി വിധി ധിക്കരിക്കുകയും ആ വിധിയെ മറികടക്കാൻ വേണ്ടി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന കാരണത്താലാണ് എന്നൊരു തോന്നൽ ജനങ്ങളുടെ ഇടയിൽ അതുകൊണ്ട് കരുണാകരൻ ഈ വിധി അനുസരിക്കുന്നതാണ് അംഗീകരിക്കുന്നതാണ് നല്ലത് എന്ന് കോൺഗ്രസ്സുകാരുടെ ഇടയിൽ തന്നെ അഭിപ്രായമുണ്ട് കരുണാകരൻ്റെ രാജി ആദ്യം ആവശ്യപ്പെട്ടത് മാർക്സിസ്റ്റ് പാർട്ടിക്കാരോ അല്ലെങ്കിൽ ജനതാ പാർട്ടിക്കാരോ ആയിരുന്നില്ല നേരെ വറച്ചു ഇവിടുത്തെ ഈ ആദർശ പ്രചോദിതരായ എ കെ ആന ശിഷ്യന്മാരാണ് കേസുകാരും യൂത്ത് കോൺഗ്രസുകാരുമായിരുന്നു അങ്ങനെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും കുത്തേറ്റ് ശ്രീ കരുണാകരൻ ഏപ്രിൽ ഇരുപത്തഞ്ചാം തീയതി രാജിവെച്ചു അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ഇല്ലാണ്ടായി പക്ഷേ പ്രശ്നം അവിടെ കൊണ്ട് അവസാനിച്ചില്ല രാജനെ ഹാജരാക്കാൻ നിവൃത്തിയില്ല രാജൻ എന്ന് പറഞ്ഞ വിദ്യാർത്ഥി പോലീസിൻ്റെ കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു മരിച്ചു എന്ന് സർക്കാർ കോടതിയിൽ അംഗീകരിച്ചു കോടതിയിൽ സംബന്ധിച്ച് ഒരു സത്യവാങ്മൂലം കൊടുത്തു അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാൻ പറ്റില്ല എന്നറിയിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് തൽക്കാലം ഹൈക്കോടതി ക്ലോസ് ചെയ്തെങ്കിലും കരുണാകരനും അതുപോലെ പോലീസ് ഡി ഐ ജി ജയറാം പടിക്കലിനും സൂപ്രണ്ടായിരുന്ന ലക്ഷ്മണയ്ക്കുമെതിരെ കള്ളസാക്ഷിക്ക് കേസെടുക്കാനായിട്ട് കള്ള സത്യവാങ്മൂലം സമർപ്പിച്ച് കോടതിയെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതിന് കേസെടുക്കാനായിട്ട് ജൂൺ പതിമൂന്നാം തീയതി ഹൈക്കോടതിയുടെ വിധി വന്നു അത് കരുണാകരന് മറ്റൊരു പ്രഹരമായിട്ട് മാറി അതിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചു പക്ഷേ കോടതി അത് സുപ്രീം സുപ്രീംകോടതിയുടെ വിധി വന്നത് മറ്റൊരു പതിമൂന്നാം തീയതിയാണ് അത് നവംബർ പതിമൂന്നാം തീയതിയാണ് അതോടുകൂടി കരുണാകരൻ്റെ കാര്യം വളരെ കഷ്ടത്തിലായി അദ്ദേഹം കേരള രാഷ്ട്രീയത്തിൽ വല്ലാതെ ഒറ്റപ്പെട്ടു മാത്രമല്ല അപ്പോഴത്തേക്കും ആന്റണി മുഖ്യമന്ത്രിയായി ആന്റണിയുടെ കീഴിൽ പഴയ കേസുകാരും യൂത്ത് കോൺഗ്രസുകാരും ഒക്കെ വളരെ ശക്തമായിട്ട് കരുണാരിനെ ഒറ്റപ്പെടുത്തുക എന്ന നയത്തിലേക്ക് പോയി കരുണാകരൻ ഇന്ദിരാഗാന്ധിയുടെ ഗ്രൂപ്പാണ് മറ്റൊരു ബ്രഹ്മാനന്ദ റെഡ്ഡിയുടെ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് വഴക്ക് മൂർച്ഛിച്ചു എന്ന് മാത്രമല്ല ഈ സുപ്രീംകോടതി വിധി പറയുക രണ്ട് ദിവസം മുമ്പാണ് കെ പി സി സി പ്രസിഡൻ്റിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നത് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് കർണാരൻ്റെ പിന്തുണ മത്സരിച്ച സി എം സ്റ്റീഫനാണ് സ്റ്റീഫനെ തോൽപ്പിച്ച് ആന്റണിയുടെ സ്ഥാനാർത്ഥിയായിരുന്ന വരദരാജൻ നായർ കെ പി സി പ്രസിഡൻ്റായി അപ്പോൾ ഇങ്ങനെ കർണാരൻ്റെ തിരിച്ചടികളുടെ ഒരു കാലമാണ് അത് കഴിഞ്ഞ് എഴുപത്തെട്ട് ജനുവരി ഒന്നാം തീയതി കോൺഗ്രസ് പിള്ളരുന്നു കർണാടകനും മുസ്തഫയും അടിയോടിയും വക്കം പുരുഷത്തും ഒക്കെ ഐ ഗ്രൂപ്പ് കയറായിട്ട് അതുകൂടി ഐ ഗ്രൂപ്പിനെ ഭരണമുന്നണിയിൽ നിന്ന് പുറത്താക്കും അങ്ങനെ അദ്ദേഹം മുന്നണിക്കും പുറത്തായി പ്രതിപക്ഷത്തായി എന്നുവെച്ചാൽ പ്രതിപക്ഷത്ത് സി പി എംകാരും ഇദ്ദേഹത്തെ അടുപ്പിക്കുക അതുമില്ല നമ്മുടെ എം വി രാഘവനടക്കമുള്ള ആളുകളൊക്കെ കരിങ്കാലി കരുണാകരൻ എന്ന് മാറ്റി കൊലയാളി കരുണാകരൻ എന്നാക്കി ഇദ്ദേഹത്തെ ആക്ഷേപിക്കാൻ തുടങ്ങി കരുണാകര കൊലയാളി എന്നൊക്കെ വിളിച്ചിട്ട് രാഘവനും മറ്റുമൊക്കെ വലിയ പ്രസംഗങ്ങൾ നടത്തി അങ്ങനെ കരുണാകരൻ ഭയങ്കരമായിട്ട് ഒറ്റപ്പെട്ടുപോയി അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റാത്ത സാഹചര്യം വന്നു കാരണം ഈ സി പി എംകാര് സി ഐ ടി യു കാരൊക്കെ ചീത്ത വിളിക്കുക ആക്ഷേപിക്കുക ഇങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേ അദ്ദേഹം മൻമോഹൻ ബംഗ്ലാവിൽ നിന്ന് താമസം ജവഹർ നഗറിലെ ഒരു വാടക വീട്ടിലേക്ക് മാറ്റി അന്ന് കാർ പോലും ഇല്ലാത്ത അവസ്ഥയാണ് കരുണാകരൻ്റെ അവസാനം തൃശ്ശൂർ ഐ എൻ ഡി ഒ സിക്കാർ പണം പിരിച്ചിട്ടാണ് ഒരു കാർ വാങ്ങിച്ചു കൊടുത്ത് ഇങ്ങനെയൊക്കെ ഒരുപാട് പരീക്ഷണങ്ങളെ നേരിട്ടു പക്ഷേ ഇന്ദിരാഗാന്ധിയെ തിരിച്ചു വന്നപ്പോൾ കരുണാരനെ തിരിച്ചു അദ്ദേഹം പടിപടിയായിട്ട് ഇതിൽ പിടിച്ചു കയറുകയും എൻ ഡി പി ചേർത്ത് ആദ്യം തന്നെ ഐ കെ ജനാധിപത്യ മുന്നണി രൂപീകരിച്ചു പിന്നീട് പി കെ വിയുടെ മന്ത്രിസഭ തകർന്നപ്പോൾ മുസ്ലിം ലീഗിനെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയും ചേർത്ത് മുന്നണി ശക്തിപ്പെടുത്തി അതിനിടയ്ക്ക് ഈ സർക്കാർ തകർന്ന ഉടനെ തന്നെ കരുണാരിൻ്റെ കരുണാരൻ പുറത്തായ ഉടനെ തന്നെ ആന്റണി വേറൊരു വേല കൂടി ഒപ്പിച്ചു ഈ ആന്റണി വലിയ വിരുദനാണ് ഈ കള്ളസാക്ഷി കേസ് ശക്തമായിട്ട് നടത്താൻ തന്നെ ആന്റണി തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ട് എറണാകുളത്തെ പ്രമുഖ അഭിഭാഷകനായ ടി ആർ രാമൻപിള്ളയെ ഈ കള്ളസാക്ഷി കേസിൻ്റെ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറായിട്ട് നിയമിച്ചു പക്ഷേ ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷവും കരുണാരിൻ്റെ നിരപരാധിത്വം കോടതിക്ക് ബോധ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ൊമ്പത് മാർച്ച് പതിമൂ മാർച്ച് പന്ത്രണ്ടാം തീയതി വരുവാണ് അദ്ദേഹത്തെ കോടതി വെറുതെ വിട്ടു കോടതി അന്ന് കെ എൻ നാരായണമേനോൻ എന്ന ഒരു മജിസ്ട്രേറ്റാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചത് അദ്ദേഹത്തെ കേസിൽ നിന്ന് വെറുതെ വിട്ട് അതോടൊപ്പം തന്നെ ജയറാം പഠിക്കലിനെയും ഒക്കെ വെറുതെ വിട്ടു ക്രിമിനൽ കേസ് രാജനെ കൊലപ്പെടുത്തിയതിന് ഉള്ള കേസ് ആ കേസ് കോയമ്പത്തൂർ കോടതിയിലാണ് വിചാരണ നടത്തിയത് കാരണം കേരളത്തിൽ ഇത് വിചാരണ ചെയ്ത് കഴിഞ്ഞാൽ നീതി കിട്ടുകയില്ല എന്ന് പറഞ്ഞ് പ്രതികൾ സുപ്രീം കോടതിയെ സമീപിച്ചു ഇവിടെ കോടതികളൊക്കെ മാർസിസ്റ്റുകാരുടെ സ്വാധീനത്തിലാണ് പ്രവർത്തിക്കുന്നത് സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും വിചാരണ നടത്താനുള്ള സാഹചര്യമില്ല എന്ന് സുപ്രീം കോടതി അത് അംഗീകരിച്ച് വിചാരണ കോയമ്പത്തൂർക്ക് മാറ്റി കോയമ്പത്തൂർ കോടതിയിൽ രാജൻ്റെ കൊലപാതകം തെളിഞ്ഞില്ല അദ്ദേഹത്തെ അന്യായമായി കസ്റ്റഡിയിലെടുത്തു അല്ലെങ്കിൽ ചെറുതായിട്ട് പീഡിപ്പിച്ചു ഇങ്ങനെയൊക്കെയുള്ള കുറ്റങ്ങളാണ് തെളിഞ്ഞത് അതിൽ മൂന്ന് പ്രതികൾക്ക് ഓരോ കൊല്ലം തടവ് ശിക്ഷ കിട്ടി മറ്റ് പ്രധാനപ്പെട്ട പ്രതികളൊക്കെ രക്ഷപ്പെട്ടു ജെറാം പടിക്കലിൻ്റെ മുരളീകൃഷ്ണദാസിനെയും മോഹൻ എന്ന് പറഞ്ഞ സർക്കിൾ ഇൻസ്പെക്ടറേയും ശിക്ഷിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ അതിനെതിരെ അവർ മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചു മദ്രാസ് ഹൈക്കോടതി എല്ലാ പ്രതികളെയും വെറുതെ വിട്ടു അങ്ങനെ പ്രതികളെല്ലാവരും യോഗ്യന്മാരായി എന്ന് മാത്രമല്ല പിന്നീട് മധുസൂദനൻ എന്നും അതുപോലെ തന്നെ ജേറാമ്പടിക്കലും കേരളത്തിലെ സംസ്ഥാന പോലീസ് മേധാവികൾ പോലുമായി അങ്ങനെയാണ് ക്രിമിനൽ കേസിൻ്റെ അന്ത്യം രാജകേസിനെ സംബന്ധിച്ചോളം കരുണാകരൻ കുറ്റവിമുക്തരായി എന്ന് മാത്രമല്ല പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് എൺപതിലെ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം വിജയിച്ചു എൺപത്തി ഒന്നിൽ അദ്ദേഹം എൺപത്തി ഡിസംബർ ആയപ്പോഴത്തേക്കും അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് തിരിച്ചെത്തി അവിടെ കൊണ്ട് വ്യവഹാരം അവസാനിച്ചില്ല ശ്രീ ഈശ്വരമാര്യൻ മകൻ്റെ മരണത്തിന് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോഴിക്കോട് സബ് കോടതിയിൽ ഒരു അന്യായം കൊടുത്തു ആ അന്യായം അവിടെ വിചാരണ നടത്തി രാജൻ പോലീസ് കസ്റ്റഡിയിലാണ് മരിച്ചത് അതുകൊണ്ട് സർക്കാരും ഈ ഇതിലെ എതിർ കക്ഷികളായിട്ടുള്ള ജറാം പഠിക്കൽ മധുസൂദനൻ മുതലായ ആളുകൾ നഷ്ടപരിഹാരം കൊടുക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ചോദിച്ചു ഏതാണ്ട് ഏഴ് ലക്ഷം രൂപയാണ് അന്ന് കോഴിക്കോട് സബ് കോടതി നഷ്ടപരിഹാരമായിട്ട് വിധിച്ചത് അങ്ങനെയാണ് രാജൻ ഗസിൻ്റെ അവസാനം അപ്പോഴത്തേക്കും നാനാറര നേതൃത്വത്തിലുള്ള മന്ത്രിസഭ വന്നതുകൊണ്ട് എൺപത്തിരണ്ടിലെ മന്ത്രിസഭയായിരിക്കണം ഈ സംഖ്യ കോടതിയിൽ കെട്ടിവെച്ച് പ്രശ്നം അവസാനിപ്പിക്കുകയാണ് ചെയ്തത് ആ പൈസ ഈശ്വരമാരുടെ സ്വന്തം ആവശ്യത്തിന് ഉപയോഗിച്ചില്ല അത് അതുകൊണ്ട് അദ്ദേഹം എറണാകുളം ജനറൽ ആശുപത്രിക്ക് ഒരു വാർഡ് പണിയിച്ചു കൊടുത്തു അത് നമ്മുടെ ബോട്ടിയെട്ടിയുടെ അവിടെ നോക്കുമ്പോൾ കാണുന്ന ഇതാണ് പി രാജൻ മെമ്മോറിയൽ ക്രിട്ടിക്കൽ കെയർ വാർഡ് എന്നാണ് ആ കെട്ടിടത്തിൻ്റെ പേര് അത് ഇപ്പോഴും അങ്ങനെ രാജൻ്റെ ഒരു സ്മാരകമായി നിലനിൽക്കുന്നു പക്ഷേ അതിനുശേഷവും ഈ കരുണാകരൻ്റെ കൊലയാളി കരുണാകരൻ എന്ന പേര് ഒരിക്കലും മാഞ്ഞു പോയില്ല മരിക്കുന്ന അദ്ദേഹത്തോടൊപ്പം ആ പേരുണ്ടായിരുന്നു എന്ന് മാത്രമല്ല രാജനെ കൊന്ന കരുണാകരൻ എന്ന പേരിൽ ഇദ്ദേഹം കുപ്രസിദ്ധരാകുകയും ചെയ്തു അങ്ങനെ അടിയന്തരാവസ്ഥയുടെ സകല ദോഷങ്ങളും കരുണാകരൻ കിട്ടുകയും അതിൻ്റെ ഗുണങ്ങൾ വേറെ മറ്റു പല ആളുകൾ അനുഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പിന്നെ ശ്രീ കരുണാരനല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലും ഇത്ര വലിയൊരു ആരോപണം ഇത്ര വലിയ ആക്ഷേപം വ്യവഹാരമൊക്കെ വരുമ്പോൾ തളർന്നു പോകുമായിരുന്നു പക്ഷേ അദ്ദേഹം അതിനെ അതിജീവിച്ചു എന്നുള്ളതാണ് ഈ ചരിത്ര മുഹൂർത്തം ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രീ കരുണാരൻ്റെയും ഈശ്വര വാര്യരുടെയും ദീപ്തമായ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നന്ദി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ബാക്സ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്തില്ല ചെയ്യൂ ബെൽ ബട്ടണും അമർത്തൂ